98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 131 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 359,148 ആയി. പുതുതായി 152 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 360,751 ആയി. 21,316 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. ഖത്തറിൽ നിലവിൽ 1,195 പേരാണ് രോഗബാധിതരായുള്ളത്. റമദാൻ പ്രമാണിച്ച് വിലക്കുറവ് പ്രഖ്യാപിച്ച ഉൽപ്പന്നങ്ങൾക്ക് അമിത വില ഈടാക്കിയാൽ അറിയിക്കണമെന്ന് ഖത്തർ വാണിജ്യ മന്ത്രാലയം. അമിത വില ഈടാക്കിയാൽ ഉപഭോക്താക്കൾ അക്കാര്യം അധികൃതരെ അറിയിക്കണമെന്ന് വാണിജ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. 801 ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളുടെ വിലയാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം കഴിഞ്ഞ ദിവസം കുറച്ചത്. അൽറയാൻ മുനിസിപ്പാലിറ്റിയിൽ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം ക്യാമ്പയിൻ ആരംഭിച്ചു. രാജ്യത്തിന്റെ സൗന്ദര്യത്തെ വികലമാക്കുന്ന ഈ പ്രവണത കുറയ്ക്കാനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് അധികൃതർ അറിയിച്ചു. റൌദത്ത് ഉമ്മുൽ സലാം സ്ട്രീറ്റിന്റെ ഒരു ഭാഗവും അൽ ഖറൈത്തിയാത്തിലെ വാദി അൽ അസ്കർ സ്ട്രീറ്റിന്റെ ഒരു ഭാഗവും രണ്ട് ദിശകളിലേക്കും താൽക്കാലികമായി അടച്ചതായി പൊതുമരാമത്ത് അതോറിറ്റി അറിയിച്ചു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കുമായി ഏകോപിപ്പിച്ച് റോഡുകളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും ഭാഗമായി തെരുവിൽ അവസാന അസ്ഫാൾട്ട് പാളി സ്ഥാപിക്കുന്നതിനായി നാളെ രാവിലെ 6 മുതൽ 6 അടച്ചിടും. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഖത്തർ ഫ്യൂൽ കമ്പനി തങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പുതിയ പതിപ്പ് പുറത്തിറക്കി. അതിലൂടെ പുതിയതും ഉപയോഗപ്രദവുമായ നിരവധി സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്നു. ഫഹ സ്റ്റേഷനുകളിൽ വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധനയ്ക്കായി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനും അതിന്റെ ഫീസ് അടയ്ക്കാനും അതിന്റെ റിപ്പോർട്ടുകൾ നേടാനും പ്രീപെയ്ഡ് വോക്കോ ടാഗിന്റെ ബാലൻസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നേടാനും ഇതിലൂടെ സാധിക്കും. ഉരീദു ഖത്തർ മേജർ 2022 ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ദോഹ മെട്രോയും ലുസൈൽ ട്രാമും 28, 29, 30, 31 തീയതികളിൽ പ്രതിദിനം 200 സൌജന്യ ടിക്കറ്റുകൾ നൽകും. 4 ഏതെങ്കിലും ഒരു ദിവസം കോർണിഷ് മെട്രോ സ്റ്റേഷൻ ഗോൾഫ് ക്ലബ് ഓഫീസിൽ ട്രാവൽ കാർഡ് ഹാജരാക്കുന്ന ഒരാൾക്ക് ഒരു സൌജന്യ ടിക്കറ്റ് വീതമാണ് നൽകുക. സൌജന്യ ടിക്കറ്റുകൾ പ്രതിദിനം 200 പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നും ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന അടിസ്ഥാനത്തിലാണ് നൽകുന്നതെന്നും ദോഹ മെട്രോ അറിയിച്ചു. ലോകത്താകെ ഇതുവരെ 61,49,410 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 48,23,63,320 ആയി. ഇതിൽ 41,69,11,877 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ 346 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. എറണാകുളം 76, തിരുവനന്തപുരം 54, കോട്ടയം 40, തൃശൂർ 34, കൊല്ലം 29, കോഴിക്കോട് 28, പത്തനംതിട്ട 20, ആലപ്പുഴ 15, ഇടുക്കി 15, കണ്ണൂർ 10, പാലക്കാട് 10, മലപ്പുറം 8, വയനാട് 6, കാസർഗോഡ് 1 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates.